തിരുചരണം. സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു എവാഞ്ചലിസ്റ്റ് എബി കെ ജോർജ് മല്ലശ്ശേരി. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മടങ്ങി വന്നതായി നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ദൈവഭക്തന്മാർ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നതായി നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ മടങ്ങി വന്ന പത്രോസിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:61-62 വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനാണ്. ആത്മാർത്ഥതയോടെ സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ച ശിഷ്യൻ. എന്നാൽ ഒരു പ്രത്യേക സമയം കർത്താവിനെ തള്ളി പറയുവാൻ ഇടയായി. 61 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഇതിനു മുൻപുള്ള വാക്യങ്ങളിൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നതായി നാം വായിക്കുന്നു. 47-57 വാക്യങ്ങളിലാണ് പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നത്. എന്നാൽ 61 വാക്യം പത്രോസിൻ്റെ യഥാസ്ഥാനത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. എന്നാൽ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുന്ന പത്രോസിനോടുള്ള ബന്ധത്തിൽ 61 വാക്യം കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. കർത്താവിൻ്റെ നോട്ടം പത്രോസ് തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ പറയട്ടെ, കർത്താവിൻ്റെ നോട്ടം നാം തിരിച്ച് അറിയണം. കർത്താവിനെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ 3 വർഷം കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ പത്രോസ് പിന്മാറ്റത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി. പക്ഷേ പത്രോസിൻ്റെ പ്രത്യേകത എന്താണ്? ആ നോട്ടം തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ഒരു മടങ്ങിവരവിൻ്റെ ദിനമായി തീരണമെങ്കിൽ, ഞങ്ങളുടെ കേൾവിക്കാരിൽ ആരെങ്കിലും പിന്മാറ്റ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അവർ മടങ്ങി വരണമെങ്കിൽ ഒന്ന് കർത്താവിൻ്റെ നോട്ടം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. 2, പത്രോസ് എന്ത് ചെയ്തു? അവൻ ചെയ്ത തെറ്റ് ഓർക്കുവാൻ ഇടയായിത്തീർന്നു. 62 വാക്യം അവൻ പറഞ്ഞ വാക്ക് ഓർത്തു. പത്രോസിൻ്റെ അനുതാപം, പത്രോസിൻ്റെ മടങ്ങിവരവ്, പത്രോസിൻ്റെ യഥാസ്ഥാനം, അതിൻ്റെ 2 കാരണം എന്നുള്ളത് അവൻ ചെയ്ത തെറ്റ് ഓർത്തു എന്നുള്ളതാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ നോട്ടം തിരിച്ചറിഞ്ഞ് 2, കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച പരാജയം ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചിട്ടുള്ള പാപ സ്വഭാവങ്ങൾ, പിന്മാറ്റത്തിൽ പോയിട്ടുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. പത്രോസ് ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ ചെയ്ത തെറ്റ് ഓർത്തു. ഇനി 3:62 വാക്യത്തിൽ പത്രോസ് ചെയ്യുന്നത് അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് നാം കാണുന്നു. പത്രോസ് ചെയ്ത തെറ്റ് ഓർത്തു എന്ന് മാത്രമല്ല, അവൻ അതിദുഃഖത്തോടെ കരയുവാൻ ഇടയായിത്തീർന്നു. പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളോട് ഇങ്ങനെ പറയട്ടെ, കർത്താവിൻ്റെ നോട്ടം തിരിച്ചറിയണം. 2, ചെയ്ത തെറ്റ് ഓർക്കണം. 3, അതിദുഃഖത്തോടെ കരയണം. പാപത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കണം. പത്രോസ് അതിൽ നിന്ന് പുറത്ത് ഇറങ്ങുവാൻ ഇടയായിത്തീർന്നു. സദൃശവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഞങ്ങളുടെ കേൾവിക്കാരോട് പറയട്ടെ, ജീവിതത്തിൽ ലംഘനങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്, അകൃത്യങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്, കുറവുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കർത്താവെ പത്രോസിനോട് ചേർന്ന് നിൻ്റെ നോട്ടം ഞാനൊന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവിനെ ഒന്ന് തിരിച്ചറിഞ്ഞ്, ഞാൻ ചെയ്ത പ്രവൃത്തിയൊന്നോർത്ത് അതിദുഃഖത്തോടെ കരഞ്ഞ് എൻ്റെ പാപത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ഉപേക്ഷിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. പത്രോസ് തൻ്റെ ലംഘനത്തെ ഓർത്ത് ഉപേക്ഷിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കർത്താവ് എന്ത് ചെയ്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം 21:15-17 വാക്യങ്ങൾ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് പത്രോസിനെ വിളിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. 3 കാര്യങ്ങൾ പത്രോസ് ചെയ്തു. 1, കർത്താവിൻ്റെ നോട്ടം തിരിച്ചറിഞ്ഞു. 2, ചെയ്ത തെറ്റ് ഓർത്തു. 3, അതിദുഃഖത്തോടെ കരഞ്ഞു. ഈ 3 കാര്യങ്ങൾ പത്രോസ് ചെയ്തപ്പോൾ 3 വട്ടം കർത്താവ് തിരികെ വിളിച്ചു. നാം പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, നാം പരാജയത്തിൽ പോയിട്ടേ ഉണ്ടെങ്കിൽ, പാപത്തിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് എഴുതുന്നു, എന്നാൽ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് വേണ്ടിയുണ്ട്. നീതിമാനായ ഒരു കാര്യസ്ഥൻ നമുക്ക് വേണ്ടിയുണ്ട്. ആ കർത്താവിൻ്റെ അടുക്കൽ വന്ന് നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് നാം അതിദുഃഖത്തോടെ കരയുന്നുവെങ്കിൽ, കർത്താവിൻ്റെ നോട്ടം തിരിച്ചറിയുന്നുവെങ്കിൽ,
അവൻ നമ്മെ തിരികെ വിളിക്കും. പത്രോസിനെ തിരികെ വിളിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ഷീമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ്റെ മകനായ ഷീമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും കർത്താവ് വിളിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ഷീമോനെ. ഒടുവിൽ പത്രോസ് അതിദുഃഖത്തോട് കരയുവാൻ ഇടയായിത്തീർന്നു. അനുതാപഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് പത്രോസ് കർത്താവിനെ അനുഗമിച്ചു. പുതിയ നിയമസഭയുടെ കവാടം പത്രോസ് തുറന്നുകൊടുക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസിന് ലഭിച്ച ഭാഗ്യം എത്രയോ ശ്രേഷ്ഠമാണ്. പത്രോസിനെ പോലെ പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, അതിദുഃഖത്തോടെ കരഞ്ഞ് പാപത്തെ ഓർത്ത് മടങ്ങി വരുന്നുവെങ്കിൽ, ആ കർത്താവ് നമ്മെ വിളിക്കും. പത്രോസിനെ വിളിച്ച കർത്താവ് നമ്മെയും വിളിക്കുകയാണ്. നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്നു. ഇമ്പമേറിയ ശബ്ദത്തോടുകൂടി അവൻ നമ്മെ വിളിക്കുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ഭരമേൽപ്പിച്ച് ജീവിക്കുവാൻ വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പത്രോസിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാനിടയായിത്തീർന്നു. അനുതാപഹൃദയത്തോടെ പത്രോസ് മടങ്ങി വന്നപ്പോൾ പിന്മാറ്റത്തിൽ പോയ പത്രോസിനെ തിരികെ വിളിച്ചൊരു കർത്താവ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഭരമേൽപ്പിക്കുകയാണ്. കർത്താവിനെ അനുഗമിച്ച്, കർത്താവിനെ തിരിച്ചറിഞ്ഞ്, ഞങ്ങളുടെ പാപത്തെ ഓർത്ത് കരയുവാൻ, അതിദുഃഖത്തോടെ കരയുവാൻ, അനുതാപഹൃദയത്തോടെ മടങ്ങി വന്ന് കർത്താവിനെ സ്നേഹിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ടേനാട് സ്തോത്രം. മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. രക്ഷിതാവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേ. സതിരാവിലെ സഭയേ, പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു, പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. മറിയം അതിരാവിലെ ശുവേ